ഹായ് ഉന്നയിസാണേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? അപ്പോൾ പുതിയൊരു മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ജി ടിയിൽ പെട്ട നല്ലൊരു സൂപ്പർ മെറ്റീരിയൽ, അതേപോലെ തന്നെയുള്ള ഒരു ഡയമണ്ട് പാറ്റേണിൽ വരുന്ന ഒരു കിഡ്ലർ മെറ്റീരിയൽ കേട്ടോ. കണ്ടു നോക്കി, ഞങ്ങൾ ജി ടിയിൽ വരുന്ന പെൻസിൽ ലൈന് നല്ല ലൈറ്റ് കളർ കേട്ടോ, ലൈറ്റ് കളറ്, സിമ്പിൾ ഡിസൈന്, ഓവറായിട്ടൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യട്ടോ. നമ്മളെ സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ്, പ്രീമിയം മെറ്റീരിയലാണ്, എന്നാൽ പാകത്തെ വിലയിൽ നമുക്ക് തരാൻ പറ്റും കേട്ടോ. ഈ മെറ്റീരിയൽ ഏകദേശം 1800 സ്ക്വയർ ഫീറ്റോളം മെറ്റീരിയൽ ഉണ്ട് അല്ലേ? 1800 സ്ക്വയർ ഫീറ്റ് ഇല്ലേ, 1800 സ്ക്വയർ ഫീറ്റോളം മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കൂടുതലായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ഈ മെറ്റീരിയൽ നമുക്ക് സാധാരണ വീടുകളിലാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധാരണ വീടുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. കാരണം മെയിൻ്റനൻസ് നമുക്ക് വളരെ കുറവായിരിക്കും. കാരണം ഒരു ദിവസം ഇനി തുടച്ചില്ലാന്നുണ്ടെങ്കിലും ഈ ഒരു കല്ലിനകത്ത് നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. പക്ഷേ ഒക്കെ വൈറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഈങ്ങലും കാര്യങ്ങളൊക്കെ വരും, മങ്ങിച്ചൊക്കെ വരും. പക്ഷേ ഇങ്ങനത്തെ കല്ലുകളാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 10-15 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും എവിടെയൊന്ന് റീപോളിഷ് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്ന ഒരു ഗ്ലേസിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് അന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചെറിയ രീതിയിലുള്ള മങ്ങലുകൾ എല്ലാ പ്രൊഡക്റ്റുകൾക്കും വരും, ടൈൽസ് ആണെങ്കിലും മാർബിൾ ആണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും ഒക്കെ വരും. അപ്പോൾ അത് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാനേ ഉപയോഗിക്കാനേ. ഇപ്പോൾ സാധാരണ ടൈലാണെങ്കിൽ ഒരു 4-5 വർഷം കിട്ടുന്നത് ഇത് നമുക്ക് എന്തായാലും ഒരു 10-15 വർഷം കിട്ടും. വീണ്ടും ഒരു 10-15 വർഷവും വീണ്ടും ഒരു 10 വർഷം എത്ര വർഷം വേണമെങ്കിലും നമുക്ക് റീപോളിഷ് ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ള കുറഞ്ഞ എക്സ്പെൻസ്, സർവീസ് ചാർജ് മാത്രമേ നമുക്ക് വരുള്ളൂ. മെറ്റീരിയലിന് വേറെ പ്രശ്നങ്ങളോ കാര്യമൊന്നുമില്ല. ഇത്രയും തിക്നെസ് താവുന്നത് വരെ നമുക്ക് പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള കേട്ടോ. മാർബിളിൻ്റെ ഗുണം, ബാക്കി ഒരു മെറ്റീരിയലിന് നമുക്ക് അങ്ങനത്തെ ഒരു ഗുണം കിട്ടുന്നില്ല. കുറഞ്ഞ ചെലവിൽ റീപോളിഷ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കേട്ടോ. അപ്പോൾ ജി ടി ആണ്, ജി ടിയിൽ നമുക്കൊരു കൂട്ടം അപ്പോക്സി ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഗ്ലേസിങ് കിട്ടും, ഇതിനേക്കാളും ഒന്നും കൂടെ ഗ്ലേസിങ് കാര്യങ്ങളും കിട്ടും, പിൻഹോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്കാവും. അതുപോലെ തന്നെ അടിഭാഗത്ത് നമ്മൾ ബാക്കോട്ട് അടിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ലൈഫ് ഒന്നുകൂടെ കുറച്ചുകൂടെ സാധാരണ കിട്ടുന്നതിനേക്കാളും ഒരു 5-6 വർഷങ്ങൾ കൂടുതൽ കിട്ടുട്ടോ ബാക്കോട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇതിന് ഇങ്ങനത്തെ മെറ്റീരിയൽസ് നമുക്ക് സാധാരണ ഗ്രേ സിമെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് വർക്കിനകത്ത് ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. വൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വൈറ്റ് സിമെൻറ്റ് കാര്യങ്ങളൊക്കെ വേണം, അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. സാധാരണ ഇങ്ങനത്തെ കല്ലുകൾക്ക് നമുക്ക് സാധാരണ സിമെൻറ്റ് തന്നെ ധാരാളം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് വീട് വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ വിലയിലുള്ള മെറ്റീരിയൽസ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ നീളം വീതി ശേഷം ഒന്ന് കാണിച്ചു തരാം. ടാപ്പ് ഇവിടെ ഇതാ 5.5 അടിയോളം ഏകദേശം നീളമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം സ്ക്വയർ ടൈപ്പായിട്ടാണ് വരുന്നത്. മെറ്റീരിയൽ 5.25 വീതി വരുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ്. അണ്ട് അതിൻ്റെ ഒരു ലൈറ്റ് കളർ ഉണ്ടോ, നല്ല ലൈറ്റായിട്ടുള്ള ഒരു ഗ്രേയും അതുപോലെ തന്നെ വൈറ്റ് പെയിൻറ്റും ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും നമ്മുടെ വീട്. ഇതുപോലത്തെ മെറ്റീരിയൽസ് ചെയ്ത ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസും വേറെ മോഡൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാനൽ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ മോഡൽസും കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് വില വരുന്നതേ 82 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റിന് വില വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ച് കാണിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ഡിസൈൻസ് കാണാൻ പറ്റും. ഹരീഷ് വെള്ളമെടുത്ത്. ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഫിനിഷായി കാണാൻ പറ്റും കേട്ടോ. ഈ രീതിയിലായിരിക്കും നമുക്ക് ഫൈനലായിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും, നല്ല ഗ്ലേസിങ് കിട്ടും. മെറ്റീരിയൽ ഗ്രേ കളറാണ്, അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ അത്യാവശ്യം നല്ല ഹാർഡും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ അറിയാത്തവർക്ക് ടോസ്കാന മാർബിൾസ് മലപ്പുറം ബൈപ്പാസ് റോഡിലാണ് ഷോറൂം ഉള്ളത്. അപ്പോൾ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ശരി എന്നാൽ. താങ്ക് യു. ബൈ ബൈ.